ഒരുപാട് പ്രഗത്ഭരായ നടന്മാരുടെ മുന്നിൽ വെച്ച് അവരെ അനുകരിച്ച് കേൾപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ജയറാമേട്ടൻ. ഇപ്പോൾ പത്മശ്രീ നേടിയ നടനാണെങ്കിലും ഏതൊരു സിനിമയിലും ഏതൊരു വേദിയിലും അദ്ദേഹം എത്തിയാൽ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു മിമിക്രി കാണിക്കുമോ എന്ന്. അങ്ങനെ ചോദിച്ചു കേട്ടാൽ യാതൊരു മടിയും കൂടാതെ ഇന്നും അത് ചെയ്യുന്ന ഒരാളാണ് ജയറാമേട്ടൻ. അപ്പോൾ ജയറാമേട്ടൻ ഒന്ന് രണ്ട് ഇനങ്ങൾ ഇനി കാണിക്കാതെ പോരുത്. 10-25 വർഷമായിട്ട് ഞാൻ ഇവരുടെ മുമ്പിൽ എവിടെ ചെന്നാലും, മലയാളികൾ എവിടെയുണ്ടോ ലോകത്ത് അവിടെ ചെന്നാലും, ഒരു മലയാളിയെങ്കിലും എണീറ്റ് നിന്ന് പ്രേം നസീറിനെ ഒന്ന് കാണിക്കുമോ എന്ന് അവർ ചോദിക്കാറുണ്ട്. സന്തോഷത്തോടുകൂടി ഞാൻ തിരിച്ചത് കാണിക്കാറുമുണ്ട്. അത് അവർക്കും അതൊരു മടുപ്പ് തോന്നാത്തതുകൊണ്ടായിരിക്കാം അവർ വീണ്ടും വീണ്ടും കാണിക്കാൻ പറയുന്നത്. എന്തായാലും ഫിഷാരോട് ചോദിച്ച സ്ഥിതിക്ക് നസീർ സാറിനെ തന്നെ കാണിക്കാം. പക്ഷേ സ്ഥിരമായിട്ടുള്ള എപ്പോഴും കാണിക്കുന്ന അല്ലാതെ എനിക്ക് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ ക്ലോസ്ഡ് ആയിട്ട് വാച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില മാനറിസങ്ങൾ, അതായത് നമ്മളിപ്പോൾ സാ എന്ന് ഉപയോഗിക്കുന്ന വാക്ക് അത് നസീർ സാറ് പറയുമ്പോൾ ഷാന്നേ പറയുള്ളൂ. ഇപ്പോൾ ഒരു ഐ പി സി ഓഫീസറായിട്ട് വേഷം കെട്ടി പ്രേം നസീർ എത്തിയാൽ ഒരു ഐ പി സി ഓഫീസറായി എനിക്ക് എന്നേ അദ്ദേഹം പറയാറുള്ളൂ. അതേപോലെ അദ്ദേഹം പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അദ്ദേഹം സാധാരണ സീനുകളിൽ ആ എന്ന വാക്ക് അല്ലേ, അദ്ദേഹം സാധാരണ സീനുകളിൽ അഭിനയിക്കുമ്പോൾ ആ എന്ന അക്ഷരം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ, എപ്പോൾ മുതൽ നസീർ സാർ കോമഡി ചെയ്ത് തുടങ്ങുമ്പോൾ അപ്പം തൊട്ട് ഹ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്, പുതിയൊരു കണ്ടുപിടുത്തമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും. നസീർ സാറ് പതിവ് പോലെ വീട്ടിലേക്ക് വൈകി വന്ന് കയറുമ്പോൾ ഒരു അമ്മാവനുണ്ടാവും, അത് എപ്പോഴും ശങ്കരാടി ചേട്ടനായിരിക്കും ഒരു അമ്മാവൻ. അപ്പോൾ പ്രേം നസീർ വീട്ടിലേക്ക് വന്ന് കയറുന്നു. അപ്പോൾ ആദ്യം സാധാരണ പ്രേം നസീർ ആ എന്ന് സംസാരിക്കുകയും പെട്ടെന്നത് കോമഡിയായി മാറുമ്പോൾ അദ്ദേഹം ഈ ആ എല്ലാം ഹായ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപക്ഷെ ഈ കൂടിയിരിക്കുന്നവരിൽ 50% പേരെങ്കിലും പ്രേം നസീറിന് സിനിമ കണ്ടു വളർന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. അമ്മാവ, എനിക്ക് അമ്മാവനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെങ്കിലും നീ തുറന്നു പറയും. അമ്മാവൻ്റെ മകൾ ശ്രുതിയും ഞാനും തമ്മിൽ സ്നേഹത്തിലാണ് അമ്മാവ്. അതിന് എങ്കിലും അമ്മാവൻ അറിയാത്ത മറ്റൊരു രഹസ്യം കൂടി ഞാൻ തുറന്നു പറയാം. അമ്മാവ, അമ്മാവൻ്റെ മകൾ ശ്രുത ഗർഭിണിയാണ് അമ്മാവ. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? ഇതെനിക്ക് 2 മാസം മുമ്പേ അറിയാം. ഹമ്പട മനമേ, ഹയ്യോ, അമ്മാവന് ഇതറിയാമായിരുന്നു. അമ്മാവ, എങ്കിൽ അമ്മാവൻ അറിയാത്ത മറ്റൊരു രഹസ്യം കൂടി ഞാൻ തുറന്നു പറയാം. അമ്മാവ, അമ്മാവൻ്റെ മകൾ ശ്രുത ഗർഭിണിയല്ല, അത് വെറും ഗ്യാസ് ആയിരുന്നു, അത് ഓടിക്കൂ. ഈ ആയും ഹായുമുള്ള പ്രശ്നം ഒരു പകർച്ചവ്യാധി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, പകർച്ചവ്യാധി എന്ന് പറയാൻ പറ്റില്ല. ഒരു 100-120 സിനിമയിൽ നസീർ സാറിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചത് കൊണ്ടാവണം. ഷീലാമ്മയ്ക്കുണ്ട് ചെറിയൊരു അസുഖം, അതായത് ഈ ആ ഹായായിട്ട് മാറും, പക്ഷേ തമാശ രംഗങ്ങളിലല്ല. ഷീലാമ്മ സീരിയസ് ആവുമ്പോഴാണ്, സെന്റിമെന്റ്സ് ആവുമ്പോഴാണ് ഹായായിട്ട് മാറുന്നത്. അപ്പം ഷീലാമ്മ ആദ്യം വന്നോളൂ, മര്യാദയ്ക്ക് വന്നിട്ട് കോളേജിൽ പോകാൻ എങ്ങോട്ടെങ്കിലും പറഞ്ഞു കോളേജിൽ പോകാൻ പോകുന്നു. അപ്പോൾ അമ്മ, അമ്മ തിരിച്ചു വരുമ്പോൾ ഇവിടെ സെന്റിമെന്റ്സ് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും മരിച്ചു കിടപ്പുണ്ടോ? മരിച്ചോട്ടെ. അമ്മേ, ഞാൻ കോളേജിൽ പോകുകയാണ്. പോയി, തിരിച്ചു വന്നു. തിരിച്ചു. അമ്മണി കുഞ്ഞേ, ദാ നിന്റെ അമ്മ കിടക്കുന്ന കിടപ്പ് കണ്ടോ? അമ്മേ, അമ്മേ, അയ്യോ, അമ്മ, 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 അമ്മേ. ഈ ആയെല്ലാം ഹായ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോഴും ചേച്ചി പറഞ്ഞു, ജയറാം എന്നെ ഈ സ്റ്റേജിലോ ടി വിയിലോ ഒന്നും പോകുമ്പോ എന്നെ കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ കാണിക്കാഞ്ഞത് നന്നായി. അതല്ല, പക്ഷെ ഞാൻ ഇപ്പൊ 2 ദിവസം മുമ്പ് ചേച്ചിയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ചേച്ചി ഞാനിങ്ങനെ ഒരു ഏഷ്യാനെറ്റിന്റെ കോമഡി പ്രോഗ്രാമിന് വേണ്ടി ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ് മറ്റന്നാ. അപ്പോ ഞാൻ ചെറുതായ രീതിയിൽ ചേച്ചി ഒന്ന് കാണിച്ചോട്ടെ അവിടെ, വിത്ത് യുവർ പെർമിഷൻ. ചേച്ചി കുറെ നേരം ആലോചിച്ചിട്ട് എങ്കിൽ ഓൾ ദി ബെസ്റ്റ് എന്ന് ചേച്ചി പറഞ്ഞതുകൊണ്ടാണ് ഇതിവിടെ സ്റ്റേജിൽ കാണിച്ചത്. പഴയ തലമുറയിൽ തന്നെ എനിക്കിപ്പോൾ പ്രേം നസീറിൻ്റെ കാലത്തിൻ്റെ ഒപ്പം, പ്രേം നസീറിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്ത മറ്റൊരു നായകനായിരുന്നു മധു സാർ. പുതുമയ്ക്ക് വേണ്ടി മധു സാറ്
ന്യൂ ജനറേഷൻ ഇപ്പോൾ ഇപ്പൊ ഇറങ്ങിയ ആശികി 2 എന്ന് പറയുന്ന സിനിമ ഒരു 35 വർഷം മുമ്പായിരുന്നു പുറത്തിറങ്ങിയെങ്കിൽ അതിനകത്ത് നായകനായിട്ട് മധു സാർ അഭിനയിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ പാട്ടുപാടി അഭിനയിക്കുമായിരുന്നു മധു സാർ? हम तेरे बिन अब रह नहीं सकते, तेरे बिन क्या वजूद मेरा. करदमा मिनकोरी कार्य अरिया उड़ी क्योंकि तुम ही हो मेरी जिंदगी, मेरी तुम ही हो. ആരാണെങ്കിലും വായിൽ കൊള്ളാത്ത വാക്കുകൾ കുത്തി തിരിയുന്ന പാട്ടികളെ. ഇത്രയുമായ സ്ഥിതിക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഇവരെ രക്ക മുന്നിൽ ഇവരെ അനുകരിക്കാൻ ഭാഗ്യം ലഭിച്ച പോലെ തന്നെ ജയറാമേട്ടൻ കമലഹാസൻ സാറിന്റെ മുന്നിലും അദ്ദേഹത്തെ അനുകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ സംസാരിക്കുമായിരുന്നു? അതും കൂടെ ഇനി ചോദിക്കരുത്. ഇല്ല, നിർത്തി. ഗുഡ് ഈവനിങ്, ഓൾ ഓഫ് യു. ഗുഡ് ഈവനിങ് എവരിബഡി. ഞാനും ഷാണട്ടിൻ്റെ മിസ്റ്റർ മാധവനും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് വളരെ വളരെ വലുതാണ്. പിന്നെ എന്നെ ആദ്യമായിട്ട് നെഞ്ചിലേറ്റി സ്വീകരിച്ചത് എപ്പോഴും മലയാളികളാണ്. അത് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. സോ താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. താങ്ക് യു ജയറാമേട്ടൻ. താങ്ക് യു വെരി മച്ച്.